ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഈ ഒരു കോംബോ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു കിഡ്ലനായിട്ടുള്ള ബന്ദോശയും അതിൻ്റെ കൂടെ നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളെടുത്തിട്ട് അതിനകത്തോട്ട് പച്ചരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പച്ചരിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. 1/2 ടീസ്പൂൺ ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് കഴുകിയിട്ട് ഒരു 4 മണിക്കൂറോളം ഒന്ന് കുതിർത്തി വെക്കുക. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂടി പോവണ്ട. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നത് 1/4 കപ്പ് തേങ്ങയാണ്. ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് വെള്ള അവിലാണ് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് കഴുകി കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കുതിർത്തിയപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല. വെള്ളമൊക്കെ നന്നായിട്ട് അവിൽ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് അവിലിപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം എടുത്തിട്ടില്ല. ഏകദേശം ഒരു 1/2 കപ്പ് അത്രയൊക്കെ വെള്ളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അരച്ചതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ ആ ഒരു ഇഡ്ഡലിയുടെ മാവൊക്കെ ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു പരുവത്തിൽ. ഇനി നമുക്കിതേ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ലൂസാക്കണ്ട. എന്നാലും ഇഡ്ഡലിൻ്റെ പരുവത്തിലല്ല നമുക്ക് വേണ്ടത്. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാണ് ഏറ്റവും നല്ലത്. എന്നാലേ നന്നായിട്ട് നമുക്കിതൊന്ന് പുളിച്ച് വരുള്ളൂ. അപ്പോൾ കൈനെ കൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഞാൻ ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. 8 മണിക്കൂറാണ് നമ്മൾ സാധാരണ പുളിക്കാനൊക്കെ വെക്കുന്നത്. ഇത് അത്രയും പോരാ. നമ്മൾ ഏകദേശം ഒരു 12-14 മണിക്കൂറോളം വെക്കുന്നുണ്ട്. കാരണം നമ്മളിതിൽ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ സാധാരണ വെക്കുന്നതിൽ നിന്ന് ഒരു 4 മണിക്കൂറോളം കൂടുതൽ വെക്കുക. അതേ ഇപ്പം നിങ്ങൾക്ക് മാവ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോൾ ഈ മാവ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വൈകുന്നേരമൊക്കെ അരച്ച് വെച്ചാൽ മതി. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെച്ചാൽ പിറ്റേന്ന് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽക്ക് കുറച്ച് സംഭവങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൽക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള സവാളൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ആ കടിക്കുന്ന പരുവൊന്ന് മാറിക്കിട്ടിയാൽ മതി. ഇത് നമുക്ക് ആ ദോശയുടെ ആ ഒരു മാവിൽക്ക് അരപ്പിൽക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറുന്ന സമയത്ത് നമുക്കിത് അരപ്പിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഞാനിത് അരപ്പിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് ഇത്. എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉഴുന്നൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ദോശയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അപ്പത്തിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടുള്ള സമയത്ത് നമുക്കിതിനകത്തോട്ട് 1 തവി മാവ് ഒഴിച്ച് കൊടുക്കുക. ചെറിയൊരു കുഴിയുള്ള പാൻ തന്നെ എടുക്കണം. എന്നാലും നമുക്ക് നല്ല ഹോൾസൊക്കെ വന്ന് നല്ല പഞ്ഞി മാതിരി കിട്ടുള്ളൂ. അപ്പോൾ ഹോളൊക്കെ വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചെറുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്നില്ല. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ 2 സൈഡും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണും മനസ്സിലാവും. നല്ല ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബന്ദോശയാണ് ഇത്. നമുക്ക് ചൂടോടെ തന്നെ എടുത്തിട്ട് ചമ്മന്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും സെർവ് ചെയ്യാം കേട്ടോ. നോൺ വെജിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലും വെളിച്ചെണ്ണയും എന്തായാലും കുഴപ്പമില്ല. അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ അങ്ങനെ ഒത്തിരി കളർ മാറി, ഭയങ്കര ഡാർക്ക് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് കളർ മാറിയാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ നല്ല പഴുത്ത തക്കാളി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ കഷ്ണം പുളിയാണ്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ രണ്ട് നുള്ളി കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള മുളകാണ്. അപ്പോൾ ഞാനിവിടെ വറ്റൽ മുളക് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതൊരു നാലഞ്ചെണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടാറുന്ന സമയത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക, ഒരു കാൽ ടീസ്പൂൺ അത്രയും മതി. അത് നന്നായി ചെന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സ്, തേങ്ങയുടെ അല്ല ചട്നിയുടെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരുപാട് വേണ്ട, കുറച്ച് തിക്കായിട്ടിരിക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നന്നായിട്ട് ഇതൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ ചമ്മന്തി. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നോൺ വെജിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബന്ദോഷയാണിത്. അതുപോലെ നമ്മുടെ ദോശയും ചട്നിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റായിട്ടാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.